തമിഴ്നാട്ടിലെ പുലിയൂർ കുറിച്ചി എന്ന സ്ഥലത്താണ്. ഇതൊരു വിശുദ്ധ സ്ഥലമാണ്. ഈ വിശുദ്ധ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ രക്തസാക്ഷിയായ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ ദേവസഹായം പിള്ളയെ വധിക്കുവാനായി അന്നത്തെ പട്ടാളക്കാർ കൊണ്ടുപോയ ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ വിശുദ്ധ ദേവസഹായം പിള്ളയ്ക്ക് ദാഹമുണ്ടാകുകയും ആ സന്ദർഭത്തിൽ അവരോട് ആ പട്ടാളക്കാരോട് വെള്ളം യാചിച്ചു എങ്കിലും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതിരിക്കുകയും അപ്പോൾ ദൈവമേ എനിക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇവർ നൽകുന്നില്ലല്ലോ ഈ വധിക്കുവാനായി കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് അദ്ദേഹം ഈശോയോട് പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹം ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കുവാനായിട്ട് തയ്യാറായിരുന്ന വ്യക്തിയായിരുന്നു. ആ സമയത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭയങ്കരമായ ഒരു പാറക്കെട്ട് പുലർന്ന് അതിശക്തമായ വിധത്തിൽ വെള്ളം പുറത്തേക്ക് വരികയും അങ്ങനെ അത്ഭുതം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധ ദേവസഹായം പിള്ളയ്ക്ക് കുടിക്കുവാനായിട്ടുള്ള ഒരു ദാഹ ഉറവ അവിടെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വിശുദ്ധമായ ഹോളി പ്ലേസാണ്. വിശുദ്ധ ദേവസഹായം പിള്ളയുടെ ഓർമ്മയ്ക്കായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കുരിശ് 300 വർഷങ്ങളിൽ അധികം പഴക്കമുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് എല്ലാവർക്കും നമ്മൾ ഇപ്പോൾ കണ്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ യാചിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹം ആശീർവാദങ്ങൾ മേടിക്കുവാനുള്ള ഒരു സ്ഥലമാണ്. തമിഴ്നാട്ടിൽ മാർത്താണ്ഡത്തിന് പോകുന്ന വഴിക്ക് കന്യാകുമാരിക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു സ്ഥലമാണിത്. തിരുവനന്തപുരത്തുനിന്നും അധികം ദൂരം ഇല്ല. അപ്പം ആ സ്ഥലത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.